കേരളത്തിന്റെ മറ്റൊരു കാര്യം എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാനായിരുന്ന ബ്രിട്ടീഷ് ദിവാനായിരുന്ന കേണൽ മൺറോയുടെ മൺറോയ്ക്ക് താമസിക്കാനായിട്ട് ഇവിടെ ഒരു മന്ദിരം പണിഞ്ഞിരിക്കുന്നു അതിപ്പോൾ കൊല്ലത്തെ ഗസ്റ്റ് ഹൗസ് ആണത് അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിന്റെ മുന്നിൽ നമുക്കൊപ്പം ചേരാൻ വി എ ഗിരീഷ് ഉണ്ട് യഥാർത്ഥത്തിലെ കൊല്ലത്തിൻ്റെയും അതുപോലെ തിരുവിതാംകൂറിൻ്റെയും വികസനത്തിനായിട്ട് കുറച്ച് യത്നിച്ച ആളാണ് കേണൽ മൺറോ ഈ മൺറോ സാഹിബിൻ്റെ പേരിലാണ് മൺറോ തുരുത്ത് മൺറോ ഐലൻഡ് അറിയപ്പെടുന്നത് അപ്പോൾ കേണൽ മൺറോയുടെ ഓർമ്മകൾ ഇരമ്പുന്ന കൊല്ലം ഗസ്റ്റ് ഹൗസിലേക്ക് അവിടെ നമുക്കൊപ്പം വി എ ഗിരീഷ് ചേരുന്നു ഗുഡ് മോർണിംഗ് ഗിരീഷ് ഗിരീഷ് ഓക്കെ എന്തൊക്കെയാണ് ഗിരീഷ് അവിടെ വിശേഷങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ഗസ്റ്റ് ഹൗസിലാണ് ഇതിന് ചരിത്രപരമായ നിരവധി പ്രാധാന്യമുള്ളൊരു കെട്ടിടമാണിത് ഏണ്ട 103 വർഷത്തെ പഴക്കമുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ദിവാനായ കേണൽ മൺറോയുടെ മൺറോയ്ക്ക് താമസിക്കുന്നതിന് വേണ്ടി ഒരുക്കിയ അന്ന് നിർമ്മിച്ച ഒരു ബിൽഡിംഗാണിത് 1811 ഗൗരി പാർവതിബായിയുടെ കാലത്താണ് ഇത് നിർമ്മാണം ആരംഭിക്കുന്നത് 1819 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു ഇത് നമുക്കറിയാവുന്ന പോലെ തിരുവിതാംകൂറിൻ്റെ ഒരു തലസ്ഥാനം എന്നുള്ള രീതിയിൽ തന്നെ നിരവധി ഭരണപരവും രാഷ്ട്രീയവുമായ നിരവധി പ്രത്യേകതകൾ അല്ലെങ്കിൽ നിരവധി സുപ്രധാനമായ തീരുമാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കെട്ടിടം കൂടിയാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ തന്നെ നിരവധി പ്രത്യേകതകളുണ്ട് അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേരളീയവും അതോടൊപ്പം തന്നെ പാശ്ചാത്യവുമായ വാസ്തുശില്പ ഭംഗിയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു കലയോടുകൂടി നിർമ്മിച്ച കെട്ടിടം എന്നുള്ളത് മറ്റൊന്ന് അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ജനാലകളും കഥകളും ഒക്കെ തുറന്നാൽ അഷ്ടമുടി കായൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ഈ നിർമ്മാണത്തിൽ ഉള്ളത് ഏതായാലും ഇപ്പോൾ ഇവിടെ ഒരു നവീകരണം നടക്കുകയാണ് ഇത് സർക്കാർ പിന്നീട് ഗസ്റ്റ് ഹൗസ് ആക്കി മാറ്റുന്നു ഇത്തരത്തിൽ ഗസ്റ്റ് ഹൗസിൻ്റെ നവീകരണത്തിനായി ഇപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയാണ് വേണ്ട 1,60,00,000 രൂപ ₹1,60,00,000 ചിലവാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനം നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഗ്യാലറി കൂടി ഒരുങ്ങുന്നുണ്ട്